ന്യൂസ് റൂം ലൈവ് തുടരുന്നു. പണിമുടക്ക് അത് എങ്ങനെയാണ് കേരളത്തെ ബാധിച്ചത് എന്നുള്ളതാണ് ഇടവേളയ്ക്ക് മുൻപ് നമ്മൾ കണ്ടത്. പക്ഷേ ഇനി ദേശീയ തലത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഇങ്ങനെയല്ല സാഹചര്യം. പണിമുടക്ക് ദേശീയ തലത്തിൽ ഭാഗികമാണ്, പലയിടത്തും കാര്യമായിട്ടത് ബാധിച്ചിട്ട് പോലുമില്ല. ചെന്നൈ, മുംബൈ, ഡൽഹി തുടങ്ങിയ നഗരങ്ങളെ സമരം കാര്യമായി ബാധിച്ചിട്ടേ ഇല്ല. കൊൽക്കത്തയിലാണ് സമരാനുകൂലികൾ ട്രെയിൻ തടഞ്ഞത്. അതിൻ്റെ ദൃശ്യങ്ങളാണ് ഈ കാണുന്നത്. കൊൽക്കത്തയിൽ നിന്നുമുള്ള ദൃശ്യങ്ങൾ, സമരാനുകൂലികൾ ട്രെയിൻ തടയുന്നതിൻ്റെ ദൃശ്യങ്ങൾ. കെ പി അഭിലാഷ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അഭിലാഷ്, നമുക്ക് തൊട്ടപ്പുറത്തുള്ള പല നഗരങ്ങളും, ചെന്നൈ, ബംഗളൂരു, അവിടെ കാര്യമായി ബാധിച്ചിട്ടില്ല. അല്ലെങ്കിൽ ബോംബെയിലാണെങ്കിൽ പോലും, മുംബൈയിലാണെങ്കിൽ പോലും, ഡൽഹിയിലാണെങ്കിൽ പോലും കാര്യമായി സമരം ബാധിച്ചിട്ടില്ല എന്നുള്ളതാണ് അവിടെ നിന്നുമൊക്കെയുള്ള റിപ്പോർട്ടുകൾ കാണുമ്പോൾ മനസ്സിലാകുന്നത്. ദേശീയ തലത്തിൽ എങ്ങനെയാണ് ഈ പണിമുടക്കിനോടുള്ള പ്രതികരണം? സുരേഷ് സൂചിപ്പിക്കുന്ന പോലെ തന്നെ കേരളത്തിൽ പണിമുടക്ക് ഹർത്താലിൻ്റെ പ്രതീതിയാണ് സൃഷ്ടിക്കുന്നതെങ്കിൽ കേരളത്തിന് പുറത്ത് മറ്റ് സംസ്ഥാനങ്ങളിൽ കാര്യമായ പ്രതിഫലനം ഇല്ല. പശ്ചിമ ബംഗാളിൽ ട്രേഡ് യൂണിയനുകളുടെ നേതൃത്വത്തിൽ പലയിടങ്ങളിൽ റാലികൾ നടത്തുകയും അതോടൊപ്പം തന്നെ ജാദവ്പൂരിൽ ആണ് ഇപ്പോൾ ഈ ട്രെയിനുകൾ തടഞ്ഞ ദൃശ്യങ്ങൾ. കൊൽക്കത്തയ്ക്ക് സമീപമുള്ള ജാദവ്പൂർ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ ആണ് ഇപ്പോൾ ട്രെയിനുകൾ തടഞ്ഞിട്ടുള്ളത്. അതായത് ദേശീയ തലത്തിൽ ഈ സമരത്തെ വിലയിരുത്തുമ്പോൾ പ്രധാനമായും ബാധിച്ചിട്ടുള്ളത് ബാങ്കിങ് മേഖലയെ മാത്രമാണ്. പല സംസ്ഥാനങ്ങളിലെയും ബാങ്കിങ് പ്രവർത്തനങ്ങൾ താറുമാറായ ഒരു പശ്ചാത്തലമുണ്ട്. പ്രത്യേകിച്ച് ബാങ്ക് എംപ്ലോയീസ് അസോസിയേഷൻ ദേശീയ തലത്തിൽ തന്നെ ഈ പണിമുടക്കിന് പിന്തുണ നൽകുന്ന ഒരു പശ്ചാത്തലത്തിൽ ബാങ്കിങ് പ്രവർത്തനങ്ങൾ പല സംസ്ഥാനങ്ങളിലും ബാധിച്ചിട്ടുണ്ട്. ഇത് മാറ്റി നിർത്തിയാൽ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഒന്നും തന്നെ ഇങ്ങനെയൊരു പണിമുടക്കിൻ്റേതായ ഒരു പ്രതിഫലനവും ഇല്ല. രാജ്യതലസ്ഥാനമായ ഡൽഹിയിൽ ജനജീവിതം സാധാരണ നിലയിൽ തന്നെയാണ്. മെട്രോ അടക്കം സർവീസുകൾ നടത്തുന്നുണ്ട്. പാർലമെൻറ്റിൻ്റെയും സുപ്രീംകോടതിയുടെയും എല്ലാം പ്രവർത്തനങ്ങൾ അല്പസമയത്തിനകം ആരംഭിക്കും. ഇപ്പോൾ സുപ്രീംകോടതി നടപടികൾ ആരംഭിക്കാൻ പോവുകയാണ്. 11 മണിയോടുകൂടി പാർലമെൻറ്റ് നടപടികൾ ആരംഭിക്കുന്നു. മെട്രോ അടക്കം സർവീസ് നടത്തുന്നുണ്ട്. പൊതുഗതാഗത സംവിധാനങ്ങളെയോ സ്വകാര്യ വാഹനങ്ങളെയോ ഒന്നും തന്നെ ബാധിച്ചിട്ടില്ല. കട കമ്പോളങ്ങൾ പൂർണ്ണമായും തുറന്നു തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. മറ്റ് പ്രധാനപ്പെട്ട നഗരങ്ങളിലും ഇതുതന്നെയാണ് സാഹചര്യം. അതോടൊപ്പം തന്നെ സുരേഷ് പറഞ്ഞു വെച്ച അയൽ സംസ്ഥാനങ്ങളുടെ കാര്യങ്ങൾ, തമിഴ്നാട്ടിലും കർണാടകയിലും അടക്കം ഏതെങ്കിലും തരത്തിൽ സമരം ഇതുവരെയും ബാധിച്ചിട്ടില്ല. മാത്രവുമല്ല, കർണാടകയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു പരീക്ഷ, SSLC പരീക്ഷ അവിടെ ആരംഭിക്കുന്ന പശ്ചാത്തലം കൂടിയുണ്ട്. ഹിജാബ് വിവാദവുമൊക്കെയായി ബന്ധപ്പെട്ട പ്രതിസന്ധി നിലനിൽക്കുന്നതിനിടെയാണ് ഈ പരീക്ഷ ആരംഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ കുട്ടികൾക്കുൾപ്പെടെ ഒരു തരത്തിലുമുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നില്ല. പൊതുഗതാഗതം സുഗമമായി തന്നെ നടക്കുകയാണ്. മറ്റൊരു കാര്യം അഭിലാഷം പറഞ്ഞപ്പോഴാണ് പാർലമെന്റ് സമ്മേളനം കാര്യമായി ഒരു തടസ്സവും ഇല്ലാതെ ഇന്ന് നടക്കും. അപ്പോൾ ജനങ്ങളെല്ലാം വീട്ടിനകത്തിരിക്കുന്ന സമയത്ത് പാർലമെന്റിലെ നടപടികൾക്കും പ്രശ്നമുണ്ടാകില്ല. ഈ സമരം ആഹ്വാനം ചെയ്തിട്ടുള്ള സംഘടനാ നേതാക്കൾ പാർലമെന്റ് സമ്മേളനത്തിന് എത്തുകയും ചെയ്യും. തീർച്ചയായും. അതായത് ഈ സമരത്തിൽ നിന്ന് BMS മാത്രമാണ് ട്രേഡ് യൂണിയൻ എന്ന നിലയിൽ മാറി നിൽക്കുന്നത്. മറ്റ് ഇടത് വലത് തൊഴിലാളി സംഘടനകളും അവരുടെ നേതാക്കളും എല്ലാം തന്നെയാണ് ഇത്തരം പ്രതിഷേധങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. അതിൽ തന്നെ ഈ നേതാക്കളിൽ പലരും പാർലമെൻറ്റ് അംഗങ്ങൾ കൂടിയാണ് എന്ന് എടുത്തു പറയേണ്ടതുണ്ട്. അല്പസമയം മുമ്പ് ബിനോയ് വിശ്വം രാജ്യസഭയിൽ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയിട്ടുള്ളത് തന്നെ ഈ ദേശീയ പണിമുടക്കുമായി ബന്ധപ്പെട്ട വിഷയം ചർച്ച ചെയ്യണം എന്നാണ്. കൊടുക്കുന്ന സുരേഷ് MP കുറച്ച് സമയം മുമ്പ് കേരള ഹൗസിന് പുറത്തെ പ്രതിഷേധം ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തു. അതായത് കേരള ഹൗസ്, ഡൽഹിയിലെ കേരള ഹൗസ് അടക്കം വളരെ കൃത്യമായി പ്രവർത്തിക്കുന്നുണ്ട്. മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഇപ്പോൾ ഈ കേരള ഹൗസിലുണ്ട് താനും. ഇങ്ങനെ കേരള ഹൗസിലടക്കം ഒരു പ്രതിസന്ധിയോ തടസ്സങ്ങളോ ഇല്ലാതെ തന്നെയാണ് പ്രവർത്തിക്കുന്നത്. നേതാക്കളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇന്ന് പങ്കെടുക്കേണ്ട യോഗങ്ങളിലെല്ലാം പങ്കെടുക്കുന്നുണ്ട്. പാർലമെൻറ്റ് നടപടികളിലടക്കം പങ്കെടുക്കുന്നുണ്ട് എന്നതും ഈ ഘട്ടത്തിൽ പറഞ്ഞു. KP അഭിലാഷാണ് വിവരങ്ങൾ നൽകിയത്. ഏതായാലും കേരളത്തിന് പുറത്ത് മറ്റ് സംസ്ഥാനങ്ങളിൽ സമരം കാര്യമായി ബാധിച്ചിട്ടില്ല.